നമസ്കാരം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ച് കെ മുരളീധരൻ എം പി രംഗത്തെത്തുമ്പോഴും ഉയരുന്നത് ശശി തരൂർ നേതൃത്വത്തിൽ എത്തേണ്ടതിന്റെ ആവശ്യകത കേരളത്തിലെ പുതിയ നേതാക്കൾക്ക് സ്വീകാര്യത പോരെന്നും പുതിയ നേതൃത്വം വന്ന ശേഷം സമുദായ നേതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അകലം വന്നതായും മുരളീധരൻ കുറ്റപ്പെടുത്തി മുതിർന്ന നേതാക്കളടക്കം ഉന്നയിച്ച വിമർശനങ്ങളിലും തർക്കങ്ങളിലും പരിഹാരം കണ്ടെത്താതെ കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ലെന്നും അഭിപ്രായപ്പെട്ടു ശശി തരൂരിന്റെ നേതൃത്വത്തിൽ സജീവമാക്കാൻ എ ഗ്രൂപ്പ് നീക്കം നടത്തുന്നു ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നേതൃത്വത്തിൽ സജീവവുമല്ല അതുകൊണ്ട് തരൂറിനെ ഏൽപ്പിക്കാനും നീക്കമുണ്ട് ഇതിനിടെയാണ് മുരളീധരനും തരൂറിനെ പിന്തുണയ്ക്കുന്നത് എയും ഐയും സഹകരിക്കുമെന്നും നേതൃത്വത്തിലേക്ക് ശശി തരൂർ വരുമെന്നും നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു മറന്നാടന റിപ്പോർട്ട് ശരിവയ്ക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം എ ഗ്രൂപ്പുകളുടെ യോഗം ചേർന്നത് ഈ നീക്കത്തെ തുടർന്ന് കോൺഗ്രസിന് പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നു കെ സി വേണുഗോപാലും വി ഡി സതീശനും നേതൃത്വം നൽകുന്ന ഹൈക്കമാൻഡ് ഗ്രൂപ്പിനെതിരെ ഒരുമിച്ച് നീങ്ങാനും എ ഗ്രൂപ്പുകളുടെ തീരുമാനം വന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ സഹകരണത്തിനൊപ്പം തരൂരും കൂടിയാകുമ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളും അനുകൂലമാക്കാമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് ശശി തരൂർ ഇനി കേരള രാഷ്ട്രത്തിൽ കൂടുതൽ സജീവമാകും ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹപ്രകാരം എ ഗ്രൂപ്പിന്റെ നേതൃത്വവും ശശി തരൂർ ഏറ്റെടുക്കുമെന്നാണ് സൂചന ബ്ലോക്ക് ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ എ ഐ ഗ്രൂപ്പുകളുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടു ഹൈക്കമാൻഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന കെ സി വേണുഗോപാൽ വി ഡി സതീശൻ വിഭാഗത്തിനായിരുന്നു മേൽക്കൈ ഇത് കോൺഗ്രസിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴിവെക്കും എ ഗ്രൂപ്പുമായി രമേശ് ചെന്നിത്തലയും സഹകരിക്കുമെന്നാണ് സൂചന ബംഗളൂരുവിൽ ചികിത്സയിലുള്ള ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിലെ നേതാക്കൾക്കെല്ലാം തരൂറിനെയും ചെന്നിത്തലയെയും ഉൾക്കൊള്ളണമെന്ന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇതിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ചോദ്യം കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെ പോലെ സ്വീകാര്യതയുള്ള നേതാക്കളുടെ കുറവ് പാർട്ടിക്കുണ്ട് പുതിയ സംസ്ഥാന നേതൃത്വം വന്ന ശേഷം സമുദായ നേതാക്കളുമായിട്ടുള്ള ബന്ധത്തിലും അകലം ഭൂരിപക്ഷ വോട്ടുകൾ ബിജെപിയിലേക്ക് പോകുന്നുവെന്ന പ്രശ്നം പാർട്ടി തിരിച്ചറിഞ്ഞു ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു ശശി തരൂർ ജനപിന്തുണയുള്ള നേതാവാണ് തരൂറിനെ കോൺഗ്രസ് മാറ്റി നിർത്തരുത് എന്നാണ് തന്റെ അഭിപ്രായം ഈ സമയത്ത് ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നത് ശരിയല്ല പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആർക്കും ഹൈക്കമാൻഡിനെ സമീപിക്കാം പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഗ്രൂപ്പ് യോഗം ചേർന്നു അത് വേണ്ടിയിരുന്നില്ല താൻ ഒരു ഫ്രാക്ഷനും ഒപ്പമല്ല ഗ്രൂപ്പ് മറന്ന് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത് എന്ന് എല്ലാവരും ഓർമ്മിക്കണം മണ്ഡലം പുനഃസംഘടനയിലെങ്കിലും വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കണമെന്നും മുരളീധരൻ വിശദീകരിക്കുന്നു ഹൈക്കമാൻഡിനെ ആർക്കും സമീപിക്കാം പുനഃസംഘടനകൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു അതും ഒരു കീഴ്വഴക്കമാണ് അതിനൊരു മാറ്റമുണ്ടായത് വയലാർ രവി കെ പി സി സി പ്രസിഡന്റും എ കെ ആന്റണി പാർലമെന്ററി പാർട്ടി ലീഡറും ആയിരുന്നപ്പോഴാണ് അന്ന് കെ കരുണാകരനുമായി കൂടിയാലോചന നടത്തിയാണ് തീരുമാനങ്ങൾ എടുക്കാറുണ്ടായിരുന്നത് ഇത് കേരളത്തിൽ തന്നെ തീർക്കാവുന്ന വിഷയമാണ് എല്ലാ കാര്യത്തിനും ഹൈക്കമാൻഡിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല പാർട്ടിയെ ജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാണ് സിറ്റിംഗ് എം പിമാരോട് മത്സരിക്കണമെന്നാണ് പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാർലമെന്റിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം വലിയ തലവേദന സ്വയം മാറി നിൽക്കുന്നവരുടെ കാര്യത്തിൽ മാത്രം ആലോചന നടത്തിയാൽ മതി ഫ്രാക്ഷൻ യോഗം ശരിയോ തെറ്റോ എന്ന് പറയുന്നില്ല യോഗം ചേർന്നതൊക്കെ സീനിയർ നേതാക്കളാണ് അവരെ ഉപദേശിക്കാൻ താൻ ആളല്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും വീണ്ടും മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്നാൽ പുതുമുഖങ്ങൾ വന്നാൽ താൻ മാറി നിൽക്കാനും തയ്യാർ എന്ത് വേണമെന്ന് പാർട്ടി തീരുമാനിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു